വിമാനത്താവളങ്ങളും മികച്ച കണക്ടിവിറ്റിയും വ്യോമയാന മേഖല ജനങ്ങളെ കൂടുതൽ അടുപ്പിക്കുകയും ദേശീയ പുരോഗതി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയാണ്. ആഭ്യന്തര വിമാന ഗതാഗതം കോവിഡിന് ശേഷമുള്ള 4.45 ലക്ഷമായ പുതിയ ഉയരത്തിലെത്തിയതിനെ കുറിച്ച് സിവിൽ ഏവിയേഷൻ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ട്വീറ്റ് പ്രധാനമന്ത്രി പങ്കിടുകയും ചെയ്തിരുന്നു. വീണ്ടും ഒരു നാഴികക്കല്ല്, ഇന്ത്യൻ സിവിൽ കുതിച്ചുയരുകയാണ്. സിദ്ധ്യ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കോവിഡ് മഹാമാരിക്കാലത്ത് ഏറ്റവും അധികം പ്രതിസന്ധി നേരിട്ട മേഖലയാണ് വ്യോമയാന മേഖല. വീണുപോയിടത്തു നിന്ന് അത് അസാധ്യ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. അതിനുവേണ്ട പിന്തുണ നൽകി മോദി സർക്കാർ കൂടെ ഉണ്ടായിരുന്നു. നിലവിൽ 147 വിമാനത്താവളങ്ങളാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. February 27 കർണാടകയിലെ ശിവമോഗയിൽ പുതുതായി നിർമ്മിച്ച വിമാനത്താവളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. 2013 വരെ ഇന്ത്യയിലാകെ ഉണ്ടായിരുന്നത് 74 വിമാനത്താവളങ്ങൾ മാത്രമായിരുന്നു. എങ്കിൽ ഇന്ന് 140 ആയി. അടുത്ത 5 വർഷം കൊണ്ട് പുതിയ 80 എയർപോർട്ടുകൾ ഇന്ത്യയിൽ വരും. കൂടുതൽ വിമാനത്താവളങ്ങൾ ഉണ്ടാകുന്നത് രാജ്യത്തിന്റെ വികസനത്തിന് മുതൽക്കൂട്ടാകും. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിമാന കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യയിലെ പ്രമുഖ എയർലൈനായ എയർ ഇന്ത്യ നമ്മെ ഞെട്ടിച്ചത്. ചില ഇടതു ബുദ്ധിജീവികളും തീവ്ര മതവാദികളും ഒഴികെയുള്ള 140 കോടി ഇന്ത്യക്കാർക്ക് ഇത് ആഹ്ലാദവും അഭിമാനവും നൽകുന്ന വാർത്തയാണ്. ഇന്ത്യയിലെ മറ്റ് എയർലൈൻ കമ്പനികളും വൻ കുതിപ്പിനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ അതിൽ ചിലർ അസ്വസ്ഥരാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ വ്യോമയാന രംഗത്തുണ്ടാകാൻ പോകുന്ന കുതിപ്പാണ് അവരെ ആശങ്കപ്പെടുത്തുന്നത്. ഇന്ത്യൻ നഗരങ്ങൾ വരും വർഷങ്ങളിൽ ലോക വ്യോമയാന രംഗത്തെ ഏറ്റവും വലിയ ട്രാൻസിറ്റ് ഹബ്ബായി മാറാൻ പോവുകയാണ്. കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളും ഇന്ത്യക്കാരും യൂറോപ്പിലേക്കും അമേരിക്ക, കാനഡ പോലുള്ള രാജ്യങ്ങളിലേക്കും ഒക്കെ പോകുമ്പോൾ കൂടുതലായും ആശ്രയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളെയാണ്. അതിനാണ് ഇനി മാറ്റം വരാൻ പോകുന്നത്. ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ, വിദേശ വിമാന കമ്പനികളെ ആശ്രയിക്കാതെ ഇന്ത്യയിൽ നിന്ന് നേരിട്ട് ഇന്ത്യൻ വിമാനങ്ങളിൽ പറക്കാൻ കഴിയും. 8 വരി എക്സ്പ്രസ് ഹൈവേ പണിയുന്നത് എന്തിനാണ്? ആ പണം പാവങ്ങൾക്ക് വീതിച്ച് നൽകിയാൽ പോരേ എന്ന് ചോദിക്കുന്ന ബുദ്ധിജീവികൾക്ക് ഇന്ത്യ ലോക വ്യോമയാന മേഖലയുടെ ട്രാൻസിറ്റ് ഹബ്ബായി മാറുമെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകണമെന്നില്ല. ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ ഒട്ടുമിക്ക നഗരങ്ങളും എയർ കണക്റ്റഡായി കഴിഞ്ഞു. വളരെ എളുപ്പം രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ചെറിയ ചെലവിൽ അതിവേഗം എത്താൻ കഴിയും. എക്സ്പ്രസ് ഹൈവേകളും വിമാനത്താവളങ്ങളും പോലുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ രാജ്യത്തേക്ക് വൻ നിക്ഷേപങ്ങൾ കൊണ്ടുവരും. അതുവഴി ഉണ്ടാകുന്ന തൊഴിൽ ലഭ്യത, നികുതി വരുമാനമൊക്കെ രാജ്യത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റും. 2013 ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ 10-ാമത്തെ സാമ്പത്തിക ശക്തിയായിരുന്നുവെങ്കിൽ ഇന്ന് 5-ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും സാമ്പത്തിക മാന്ദ്യം ഉണ്ടായപ്പോഴും ഇന്ത്യക്ക് മാത്രം ഒരു കുലുക്കവും സംഭവിച്ചില്ല. 2047 വികസിത ഇന്ത്യയെ സ്വപ്നം കണ്ടുകൊണ്ടുള്ള പദ്ധതികൾക്ക് പോലും ഇന്ത്യയിൽ തുടക്കമായി എന്നറിയുമ്പോൾ മനസ്സിലാക്കുക, പപ്പുമാരല്ല ഇന്ത്യക്ക് വേണ്ടത് എന്ന്. അടുത്ത പതിറ്റാണ്ടും ഈ പതിറ്റാണ്ടും ഇന്ത്യയുടേതാണ്.